जनि दृश्य रजी पर शरीजी परजी क्यों जनकीय मेटे क्यों तर्कू या भरम भर पार्टी के स्वर्ण स्वप्न कल कड़ इत अन्वेषण अन्वेषण तलयान संविधान ओर पद्धति अहिमति इतना चर्चा केरल सामूह चर्चा तेरे तुट मूं चर्चा क्यों अदान अद मरक केरल जनता विश्वसिलय संबंध कोटय जोस् के माणि मणि प्रवेश वाली मैं प्रतीक्षा अब प्रतीक्ष यानिटयत पाला वर ए बूत वे वह ए पंचायत केरला कांग्रेस वाली और कोटय पंचायत नालायर वोटो के एम माणि स्थिर लीड ने पंचायत आ पंचायत ए बूति वोटा आलू वर निसंगत आलर्तनी प्रत्यक्ष पोलिंगी या रु मणकूर् स्वंत बूत अवे या वह पदा वोटा बूति अब अर्थम आई मणि संविधान केरला कांग्रेस कूट कूट वोट आल वन बूत अवे आल वर अर्थम श्री टी जी मोहनदास नोहू इंटर अंज जिल पोलिंग बूत ए मध्य केरल प्रधानपेट अंज जिल सवकाश विनियोग तांग कूटल मूं मणि संबंधी वाले कूड़ल वाले स्पीडिल वोट मिले कल शतम फाइनली कुछ का नाम अब कोरोना अंतरक्ष ट्रापाई वोटर्मार पेरी वोटेस चरत्र टीकाराम मीण की वोट चीफ सेक्रेटरी विश्वास मेहते वोट स्टेट पोलिस चीफ लोकनाथ बेहर वोट पिणा विजय वोटो दैवे इंगे वोटिया पचात आशे स्पीडिल वोटिंग इनक्रीस रे पत् मणी की मुंबे पन्द्रे शतम इत साधारण गति भरण कक्षि विकार इतवे सैफोजिस्ट वे कम सोर्स आटिट्यूड आरे जीत वाले मंदगति पोलिंग मोटे आरयो इन जन प्रतिषेध वोट आ प्रतिषेध वोट ऐसी प्रतिपक्ष साध्यो अब भरण कक्ष अब इंडिकेशन प्राथमिक या श्री मोहनदास कंपैरेटिव एज अड्वांटेज बीजेपी की तरह कम यूडीएफ एलडीएफ ऐसी यूडीएफ ऐसी कहो इला एलडीएफ बहलम सोलार और एफआईआर इला मेत्रांगायल करुणा एस्टेट कोटे തോമസ് ചാണ്ടി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ 8-10 സെന്റെങ്കിലും തിരിച്ചു പിടിച്ചോ അതും ഇല്ലെന്നാണ് ഞാൻ കേട്ടത് ഒന്നും ചെയ്യില്ല എന്ന് വെറുതെ ഈ മന്ദഗാലന്റെ തൊഴി ഇങ്ങനെ വർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സി എം രവീന്ദ്രൻ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെയും കാലത്തുണ്ടായിരുന്നല്ലോ ആരും തൊട്ടൊന്നും ഇല്ലല്ലോ ഇപ്പൊ കേന്ദ്ര ഏജൻസി തൊടാൻ വന്നപ്പോഴല്ലേ എല്ലാവരും കൂടെ ബഹളം അപ്പോ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എത്രയോ വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നു ഇപ്പൊ അത് തീർത്തും നഗ്നമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഒറ്റ ഉദാഹരണം നോക്കിയാൽ ഉത്തരവാദപ്പെട്ട ബിജെപി നേതാവാണ് എൻ രാധാകൃഷ്ണൻ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചാണ് ശ്രീരാമകൃഷ്ണനെ പറ്റി ആരോപണം ഉന്നയിച്ചത് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ ശ്രീരാമകൃഷ്ണൻ പേരിനെങ്കിലും ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ മാനനഷ്ട കേസിന് ശ്രീരാമകൃഷ്ണൻ ഇന്നലെ നിഷേധിക്കുകയുണ്ടായി ഭരണഘടനാ പദവി ഒറ്റ കാര്യം കൂടെ പറയട്ടെ ഒരു കാര്യം കൂടെ ഭരണഘടനാ പദവി ഭരണഘടനാ പദവി എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത് ഈ ചർച്ചയിൽ ഞാനും റെജിലും ഉപ്പോസും നാരായണൻ നമ്പൂതിരിയൊക്കെ ഭരണഘടനാ പദവിയിലുള്ളവരാണ് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് അവർ നിയമപ്പെടുന്നത് ആദ്യത്തെ പൗരന്മാർ നമ്മളാണ് ഇവർക്ക് കുറച്ച് പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ട് നിയമസഭയ്ക്കും പാർലമെന്റിനും അതല്ലാതെ അവരെ ആരും തൊടാൻ പാടില്ല അവരെ വിമർശിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല സ്പീക്കർ പുറത്തിറങ്ങിയിട്ട് കഴിഞ്ഞ നിയമസഭയിൽ
മുണ്ടും മടക്കി കുത്തി കസേര മറിച്ചിട്ട ആള് ഇപ്പൊ ഞാൻ ഭരണഘടനയുടെ സംരക്ഷകനാണെന്നൊക്കെ പറഞ്ഞാൽ ആരെ വിശ്വസിക്കാനാണ്? അതുകൊണ്ട് ഈ പുകമറ കൊണ്ടൊന്നും കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു.